ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, നാടിന് നല്ല ഹൃദയം. നമസ്കാരം. അപ്പർ കുട്ടനാടൻ മേഖലയിലെ പ്രധാന യാത്രാമാർഗമായ കടപ്ര വിയപുരം ലിങ്ക് ഹൈവേയുടെ നവീകരണം വൈകുന്നത് യാത്രാ ദുരിതത്തിന് ഇടയാക്കുന്നു. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കടപ്ര നിരണം പഞ്ചായത്തുകളിൽ കൂടി കടന്നു പോകുന്ന പ്രധാന റോഡാണിത്. ഏതാണ്ട് 20 വർഷക്കാലം മുമ്പ് നിർമ്മിച്ച റോഡിൽ നാളിതുവരെയായി നാമമാത്രമായ അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. പ്രതിദിനം 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് ഇത്. വെള്ളപ്പൊക്ക കാലത്താണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ദുരിതം ഇരട്ടിയാകുന്നത്. റോഡിന്റെ മിക്ക ഭാഗങ്ങളും വലിയ വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ കഴിയാത്ത തരത്തിൽ വെള്ളത്തിൽ മുങ്ങുന്ന അവസ്ഥയാണുള്ളത്. വെള്ളപ്പൊക്ക കാലത്ത് അത്യാസന നിലയിലുള്ള രോഗികളെ ടോറസുകളിലും ട്രാക്ടറിലും ആശുപത്രിയിൽ എത്തിക്കേണ്ട നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കുന്ന തരത്തിൽ റോഡ് ഉയർത്തി നിർമ്മിക്കുന്നതിന് കഴിഞ്ഞ 5 വർഷക്കാലമായി സംസ്ഥാന ബഡ്ജറ്റിൽ തുക വകയിരുത്താറുണ്ട്. റോഡിന്റെ വീതി വർദ്ധിപ്പിക്കുന്നതിനായി സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്ത് കല്ല് സ്ഥാപിക്കുന്ന ജോലികൾ 3 വർഷം മുമ്പ് നടത്തിയിരുന്നു. എന്നാൽ ഇതിനുശേഷം തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. റോഡ് നവീകരണത്തിന് പൊതുമരാമത്ത് വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നതാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഈ ലിങ്ക് ഹൈവേക്ക് 5 വർഷങ്ങൾക്ക് മുമ്പ് 23 കോടി രൂപ അനുവദിച്ചതായിരുന്നു എന്ന് പറയുന്നു. അതിൽ ഉടനെ വർക്ക് നടക്കും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് ഫണ്ട് അനുവദിച്ചതാണ്. പക്ഷേ ഇലക്ഷന് ശേഷം ഇന്ന് വരെ ഒരു വർക്കും നടന്നിട്ടില്ല. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് അരയറ്റം വെള്ളമാണ് വെള്ളപ്പൊക്ക സമയത്തുള്ളത്. ഇതുപോലെ യാത്രാ ക്ലേശം ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നു. ഈ ഭാഗത്ത് നടന്നു പോലും യാത്ര ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. ഒരു സൈക്കിൾ പോകത്തില്ല, ഒരു ബൈക്ക് പോകത്തില്ല, കാറും മറ്റുള്ള വണ്ടികളും വാഹനങ്ങളും ഒന്നും പോകത്തില്ല. അതേസമയം റോഡ് ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നതിന് 10 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായും ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.